നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ സെഷനിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 3D ജിയോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പൊ ഒരുപാട് ആൾക്കാർ കമന്റ് ബോക്സിൽ ചോദിച്ചിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഈ 3D ജിയോമെട്രി എന്ന് പറയുന്നത്. വളരെ രസകരമായിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണിത്. അപ്പൊ പുതിയതായിട്ട് എന്താടാ കയ്യിലൊക്കെ ഒരു മൊബൈൽ ഫോണൊക്കെ വെച്ച് നിൽക്കുന്ന ഷോ കാണിക്കുകയാണോ എന്ന് നിങ്ങൾ ചോദിക്കും. പക്ഷെ അതല്ല, നമ്മൾ ഇതിനകത്ത് സൗണ്ട് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, കാണുന്നുണ്ടാവൂല. ഈ റെക്കോർഡ് ചെയ്ത സൗണ്ട് നമ്മൾ വീഡിയോയിലേക്ക് ആഡ് ചെയ്യും, വീഡിയോയുടെ സൗണ്ട് മാറ്റിയിട്ട്. അപ്പൊ വർക്കാവോ എന്ന് നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതാണ്. കുറച്ചുകൂടെ ക്ലാരിറ്റിയിലുള്ള സൗണ്ട് വന്നാൽ അത്ര അടിപൊളിയല്ലേ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രയൽ ആൻഡ് എറർ പ്രൊസീജിയറാണ്. അപ്പോ ഞാനിത് ആദ്യം കേട്ടിട്ട് നല്ലതാണെങ്കിൽ മാത്രമേ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യുള്ളൂ. അപ്പൊ അത് കേട്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറയണം, ഇനി ഇങ്ങനെ വേണോ, അതോ പഴയതുപോലെ മതിയോ, അതോ ഇനി പുതിയതായിട്ട് ഒരു മൈക്ക് മേടിക്കണോ, എന്താന്ന് വെച്ചാൽ നിങ്ങൾ പറയുന്ന പോലെ നമ്മൾ ചെയ്തിരിക്കും. അപ്പോ വിത്ത് ദാറ്റ് വി ആർ ഗോയിങ് ടു ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ നമ്മുടെ പതിവ് പോലെ തന്നെ ഉടായ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ ഒന്ന്, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് പോയിന്റ്സ് ലൈ ഇൻ ദി സ്ട്രൈറ്റ് ലൈൻ, ലൈ ഓൺ ദി സ്ട്രൈറ്റ് ലൈൻ, എക്സ് മൈനസ് 1/2 ഈക്വൽ ടു വൈ പ്ലസ് 1/4 ഈക്വൽ ടു സെഡ് മൈനസ് 2/-2. എന്ത് ചെയ്യാം നമുക്ക്? നേരെ ഓപ്ഷൻസ് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആദ്യം ഓപ്ഷൻ എ ഇട്ട് നോക്കാം. ഓപ്ഷൻ എ, എക്സിന് 2 ഇടുമ്പോൾ എക്സ് മൈനസ് 1/2 എന്ന് പറയുന്നത് 1/2 വരും. വൈക്ക് അവിടെ എന്താ പറയുന്നത്? 6 + 1 = 7/4 1/2 ഈക്വൽ അല്ല. ആദ്യത്തെ ഓപ്ഷൻ നോക്കണോ? വേണ്ട. അടുത്തത് ബി ഓപ്ഷൻ, എക്സിന് 4 ഇട്ടാൽ 4 - 1/2 3/2, വൈക്ക് 3 ഇട്ടാൽ 4/4 3/2 ഈക്വൽ ടു 1 എന്ന്. തെറ്റല്ലേ? അപ്പൊ അത് വേണ്ട. പിന്നെന്താ? 3 ഉം 4 ഉം, എക്സിന് 3 ഇട്ടാല് 3 - 1/2 2/2 1, വൈക്ക് 4 ഇട്ടാല് 5/4 തെറ്റല്ലേ? 1 = 5/4 എന്ന് അല്ല. അപ്പൊ 3/ അടുത്ത ഡി ഓപ്ഷൻ, 3 ഇട്ടാല് എക്സ് മൈനസ് 1/2 അതായത് 3 - 1/2 2/2 അത് 1 = 3 + 1 4/4 അത് 1. ഇനി ഇസഡിന് 0, അപ്പൊ -2/-2 അത് ഓക്കെ ആണ്. അപ്പൊ അപ്പൊ തന്നെ നമുക്ക് കൺഫേം ചെയ്യാൻ ഡി ഓപ്ഷൻ ആണെന്ന്. പിന്നെന്താ ഈ ഓപ്ഷൻ നോക്കിയിട്ട് കാര്യമൊന്നുമില്ല, വേണമെങ്കിൽ നിങ്ങൾ നോക്കിക്കോ. അപ്പൊ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി. ജസ്റ്റ് നമ്മൾ പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയതേ ഉള്ളൂ, മനസ്സിൽ കാൽക്കുലേഷൻ ചെയ്തു. കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ തെറ്റിക്കാതിരിക്കുക എന്നുള്ളത് മാത്രമേ ആ ചോദ്യത്തിൽ വരുന്നുള്ളൂ. അപ്പൊ ഇങ്ങനെ കയ്യൊക്കെ ഇങ്ങനെ പൊക്കുമ്പോൾ ചിലപ്പോൾ ഇതിന്റെ ഇത് മാറുമായിരിക്കും അല്ലേ സൗണ്ട്. ഒരു പോയിന്റിൽ ഈ പോയിന്റിൽ നല്ല സൗണ്ടും ഈ പോയിന്റിൽ ചെറിയ സൗണ്ടും അങ്ങനൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. നോക്കാം നമുക്ക് എന്തായാലും. ഇനി അത് പോക്കറ്റ് കിടക്കട്ടെ, ഇടയ്ക്ക് ക്ലോസ് ആയി പോരുത്. ഓക്കെ ഓക്കെ, കോമഡി ആണെന്നല്ല. ആ എന്തായാലും ലുക്കിലല്ല വർക്കിലാണ് കാര്യം എന്നുള്ളത് വീണ്ടും നമ്മൾ ഓർത്തുകൊണ്ട് അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. 72. എ പ്ലെയിൻ പാസസ് ത്രൂ ദി പോയിന്റ് 0, 1, 1 ആൻഡ് ഹാസ് നോർമൽ വെക്റ്റർ ഐ ജെ കെ, ഐ പ്ലസ് ജെ പ്ലസ് കെ, ഇറ്റ്സ് ഇക്വേഷൻ ഈസ്. ഓക്കെ, അപ്പൊ 0, 1, 1 എന്ന് പറയുന്ന പോയിന്റിലൂടെ പാസ് ചെയ്യും, അതിന്റെ നോർമൽ വെക്റ്റർ ഐ ജെ കെ ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന്റെ ഇക്വേഷൻ എന്താണ് എന്നാണ് ചോദ്യം. നമുക്കറിയാം ഇവിടെ എക്സ് മൈനസ് 0, നമ്മുടെ വെക്ടർ എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് ഇസഡ് കെ ആണെന്ന് വിചാരിക്കുക. എക്സ് മൈനസ് 0 ഐ പ്ലസ് വൈ മൈനസ് 1 ജെ പ്ലസ് സെഡ് മൈനസ് 1 കെ ഡോട്ട് അതിന്റെ നോർമൽ. ഇതൊരു വെക്ടർ ആണ്, അതിന്റെ നോർമലുമായിട്ട് ഡോട്ട് ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടും. കാരണം എന്താ? ഇത് തമ്മിലുള്ള ആംഗിള് 90 ഡിഗ്രി ആണ്. ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ എ ഡോട്ട് ബി ഈക്വൽ ടു എ ബി കോസ് തീറ്റ അല്ലേ. കോസ് തീറ്റ എത്ര? കോസ് 90. കോസ് 90 എന്ന് പറഞ്ഞാൽ 0. അപ്പൊ ഇവിടെ എന്ത് വരും? ഓഫായി പോയിട്ടില്ലല്ലോ അല്ലേ. ഇവിടെ എന്ത് വരും? ആ ഇതാണ് സംഗതി. അപ്പൊ ഇവിടെ ഐ ജെ കെ ആണ് നോർമൽ എന്ന് പറയുന്നത്, ഐ പ്ലസ് ജെ പ്ലസ് കെ. ഓക്കെ, അപ്പൊ എന്തായി? ഐയും മൾട്ടിപ്ലൈ ചെയ്ത എക്സ് പ്ലസ് വൈ മൈനസ് 1 ഉം 1 ഉം മൾട്ടിപ്ലൈ ചെയ്ത വൈ മൈനസ് 1 പ്ലസ് സെഡ് മൈനസ് 1 ഉം കെ മൾട്ടിപ്ലൈ ചെയ്ത സെഡ് മൈനസ് 1 ഈക്വൽ ടു 0. അപ്പൊ വൈ പ്ലസ് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഈക്വൽ ടു 2. ഏത് ഓപ്ഷൻ? ഡി ഓപ്ഷൻ. ആസ് സിംപിൾ ആസ് ദാറ്റ്. ഓക്കെ, നമ്മുടെ ഒരു ടാഗ് ലൈൻ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഈ ആസ് സിംപിൾ ആസ് ദാറ്റ് എന്ന് പറയുന്നത്. ഞാൻ എന്റെ വാട്സാപ്പ് എബൌട്ടൊക്കെ അതാക്കിയാലോ എന്ന് ആലോചിക്കുകയാണ്. അടുത്ത ചോദ്യം ഏതാടേ? 73 എന്ന് പറയുന്നത്. ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ദി ഡിസ്റ്റൻസ് ഓഫ് ദി പോയിന്റ് 4, 2, 3 ഫ്രം ദി പ്ലെയിൻ ആർ ഡോട്ട് 6i + 2j - 9k ഈക്വൽ ടു 46. ഇതാണ് ചോദ്യം. ഇങ്ങനത്തെ ഏതൊരു ചോദ്യം ഇനി കണ്ടാലും നിങ്ങൾ എന്ത് ചെയ്യുക?
ഈ 6i plus 2j minus 9k എന്ന് പറയുന്നത് നോർമൽ ആണ് ഓക്കെ അപ്പോൾ നോർമൽ എന്തോ സംഗതിയാണ് r dot k equal to d എന്ന് കണ്ടു വരും അപ്പോൾ ഇങ്ങനത്തെ ഏത് ചോദ്യം വന്നാലും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ 6 ഇൻടു ഈ തന്നിരിക്കുന്ന പോയിന്റ് ഉണ്ടല്ലോ 4 2 3 6 ഇൻടു കറസ്പോണ്ടിങ് പോയിന്റ് 4 പ്ലസ് 2 ഇൻടു 2 ആണ് j യുടെ സ്ഥാനത്ത് 2 ഇൻടു കറസ്പോണ്ടിങ് പോയിന്റ് 2 പ്ലസ് k യുടെ സ്ഥാനത്ത് മൈനസ് 9 മൈനസ് 9 ഇൻടു കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റ് 3 ഇതിന്റെ മോഡുലസ് അങ്ങ് എടുക്കുക ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ഈ 6 ഇന്റെ സ്ക്വയർ പ്ലസ് 2 ഇന്റെ സ്ക്വയർ പ്ലസ് 9 ഇന്റെ സ്ക്വയർ മൈനസ് 9 ഇന്റെ സ്ക്വയർ മൈനസ് 9 ഇന്റെ സ്ക്വയർ അല്ലാതെ മൈനസ് 9 ഇന്റെ സ്ക്വയർ അല്ല ഓക്കെ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കുക ഇപ്പൊ ഇത് എന്ത് വരും ഇത് 24 ഇത് 4 ഇത് മൈനസ് 27 അപ്പൊ 24 പ്ലസ് 4 എന്ന് പറയുന്നത് 28 28 മൈനസ് 27 1 മുകളിൽ 1 ഓ പിന്നെ ഒരു കാര്യം കൂടെ ചെയ്യാൻ മറന്നുപോയി ഇവിടെ ഈ പ്ലസ് 46 ഉണ്ടല്ലോ അത് ഇപ്പുറത്തെ സൈഡിൽ വരുമ്പോൾ മൈനസ് 46 ആവും ആ മൈനസ് 46 കൂടെ ഇവിടെ ഇടണം അതാണ് അതിന്റെ നിയമം എന്ന് പറയുന്നത് അപ്പൊ ഇതെന്ത് വരും 27 ഇവിടെ ഒരു മൈനസ് 46 കൂടെ ഉണ്ട് അതായത് 1 മൈനസ് 46 മൈനസ് 45 അതിന്റെ മോഡുലസ് എടുക്കുമ്പോൾ 45 ഡിവൈഡഡ് ബൈ ഇത് റൂട്ട് 121 വരും അത് 11 ആണ് അപ്പോൾ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 45/11 ചെയ്യേണ്ടത് ഇത്ര മാത്രം ആർ ഡോട്ട് സംതിങ് ഒരു വെക്ടർ തന്നിരിക്കും ആ വെക്ടറിന്റെ ഓരോ കോ എഫിഷ്യന്റ് നമ്മുടെ പോയിന്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം 6 × 4 2 × 2 മൈനസ് 9 × 3 പിന്നെ ഇവിടെ വരുന്ന ഈ 46 ഇപ്പൊ ആർ ഡോട്ട് ഡി ഈക്വൽ ടു സി എന്നാണ് സംഗതി ആർ ബാർ ഡോട്ട് ഡി ബാർ ഈക്വൽ ടു സി എന്നാണ് സംഗതി എങ്കിൽ ആർ ബാർ ഡോട്ട് ഡി ബാർ മൈനസ് സി ഈക്വൽ ടു 0 എന്ന് എഴുതാൻ പറ്റും ഈ ഡി ബാർ എന്ന് പറയുന്ന വെക്ടറിനകത്തേക്ക് നമ്മുടെ പോയിന്റുകൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എക്സ് വൈ സെഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക മൈനസ് സി കൊടുക്കുക എന്നിട്ട് ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് ഡി ബാർ കൊടുക്കുക ഇതൊക്കെ എൻ സി ആർ ടിയിൽ കറക്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ഫോർമുലാസ് ആണ് അപ്പോൾ ഇനി അത് ഈ ഒരു സംഗതി ഓർത്തിരിക്കുക ഒരിക്കലും മറക്കാതിരിക്കുക പോയിന്റും പ്ലെയിനും തന്നു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് കണ്ടെത്താനുള്ള ഫോർമുലയാണ് ഇപ്പൊ പറഞ്ഞത് അടുത്തത് ദി സം ഓഫ് ഇന്റർസെപ്റ്റ്സ് മെയ്ഡ് ബൈ ദി പ്ലെയിൻ ആർ ബാർ ഡോട്ട് 3i പ്ലസ് j പ്ലസ് 2k ഈക്വൽ ടു 18 എന്നാണ് ചോദ്യം ആർ ബാർ ഡോട്ട് 3i പ്ലസ് j പ്ലസ് 2k ഈക്വൽ ടു 18 ഈ ആർ ബാർ എന്നുള്ളതിനെ നമുക്ക് എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് ഇസഡ് കെ എന്നങ്ങ് എടുക്കാം അതും ഇതും തമ്മിലൊന്ന് ഡോട്ട് ചെയ്ത് കഴിഞ്ഞാൽ 3x പ്ലസ് വൈ പ്ലസ് 2z ഈക്വൽ ടു എന്തെന്ന് വരും 18 എന്ന് വരും ഇന്റർസെപ്റ്റുകളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സ് ആക്സിസിനെ ഇന്റർസെപ്റ്റ് ചെയ്യുന്ന സ്ഥലത്ത് വൈയും ഇസഡും എന്തായിരിക്കും 0 ആയിരിക്കും അപ്പൊ 3x ഈക്വൽ ടു 18 അതിന്റെ എക്സ് കോർഡിനേറ്റ് 6 അതേപോലെ വൈ ആക്സിസിനെ ഇന്റർസെക്ട് ചെയ്യുന്ന സ്ഥലത്ത് എക്സും സെഡും 0 ആയിരിക്കും അപ്പൊ വൈ ഈക്വൽ ടു 18 എന്ന് വരും ഇസഡ് ആക്സിസിനെ ഇന്റർസെക്ട് ചെയ്യുന്ന സ്ഥലത്ത് ഇവന്മാർ എക്സും വൈയും 0 ഇടണം 2z ഈക്വൽ ടു 18 ഇസഡ് ഈക്വൽ ടു 9 ഇവന്മാരെ എല്ലാം കൂടെ ആഡ് ചെയ്താൽ പോരെ സം ഓഫ് ഇന്റർസെപ്റ്റ് കിട്ടാൻ എത്രയാടേ 18 6 24 24 9 33 ആസ് സിംപിൾ ആസ് ദാറ്റ് അപ്പോ അതിന്റെ ആൻസർ ഓപ്ഷൻ സി 33 അടുത്ത ചോദ്യം ദി പോയിന്റ് അറ്റ് വിച്ച് ദി ലൈൻ എക്സ് മൈനസ് 2/1 ഈക്വൽ ടു വൈ മൈനസ് 4/-5 ഈക്വൽ ടു സെഡ് പ്ലസ് 3/4 ഇന്റർസെക്ട്സ് ദി എക്സ് വൈ പ്ലെയിൻ എന്നാണ് ചോദ്യം ഇന്റർസെക്ട്സ് ദി എക്സ് വൈ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ സെഡ് ഈക്വൽ ടു 0 എന്നാണ് അതിന്റെ അർത്ഥം ഓക്കെ അപ്പൊ എന്തായി എക്സ് മൈനസ് 2/1 ഈക്വൽ ടു വൈ മൈനസ് 4/-5 ഈക്വൽ ടു സെഡ് 0 ഇട്ടാൽ ഇത് 3/4 അപ്പൊ എക്സ് എന്ത് വരും എക്സ് ഈക്വൽ ടു 3/4 പ്ലസ് 2 11/4 വൈ എന്ത് വരും -15/4 പ്ലസ് 4 അതായത് 4-15/4 16-15 1/4 ഇസഡ് 0 അപ്പൊ നമ്മുടെ പോയിന്റ് ഏതാ 11/4 1/4 0 ഓപ്ഷൻ എ സൂപ്പർ കൂൾ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് a good question
the Cartesian equation of the line passing through the points 1 minus 1 2 7 0 5 then alle adhi odi 76th question 76 super idu the Cartesian equation of this line passing through the two points appo idinte direction ratio namukku onnu kandupidikkam 1 minus 1 2 7 0 5 appo 7 minus 1 6 0 minus minus 1 1 5 minus 2 3 idaanu idinte drs ennu parayunnathu adayathu x minus idu pass cheyyunna oru point by 6 equal to y minus idu pass cheyyunna oru point by 1 equal to z minus idu pass cheyyunna oru point by 3 ingane ee formula ayirikkum nammada equation varayendathu appo ingane ullad edakkaya nokkiya than answer aavum 6 1 3 varunnathu option d mathrame ullu adaan answer adu edu point loda pass cheyyum x 1 loda pass cheyyum adond ivada 1 kodukka y minus 1 loda pass cheyyum minus minus 1 adond idu plus 1 aayi minus minus 1 aa minus e minus um kuda plus z edu loda pass cheyyunnu parna 2 appo z minus 2 appo idundo idana option d ennu parayunnathu ഇത് വളരെ നിസാരമായിട്ടുള്ള ഒരു ചോദ്യമാണ് ഡയറക്ഷൻ റേഷ്യോസ് കണ്ടുപിടിച്ചാൽ തന്നെ ആൻസർ ആയി അടുത്ത ചോദ്യം ദി ആംഗിൾ ബിറ്റ്വീൻ ദി ലൈൻസ് x + y + z = 1 ആൻഡ് x - 2y + 3z = 1 ഓക്കേ അപ്പോൾ ഇതിന്റെ കോഎഫിഷ്യന്റ്സ് നോക്കിയാൽ തന്നെ നമുക്ക് ഏകദേശം ആൻസർ ആവും x y z എന്ന് പറയുമ്പോൾ i + j + k എന്നുള്ള ഫോർമുല ആണ് x minus 2y plus 3z equal to 1 എന്ന് പറയുമ്പോൾ i minus 2j plus 3k എന്നുള്ള ഫോർമാറ്റിലാണ് ഇവരെ തമ്മിൽ ഒന്ന് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കാം ഇതേ ഡോട്ട് ഇത് equal to ഇതിന്റെ മോഡുലസ് a ഡോട്ട് b equal to a b cos theta അല്ലേ അപ്പോൾ ഇവിടെ എന്ത് വരും ഇതിന്റെ മോഡുലസ് എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തേതിന്റെ റൂട്ട് 3 അടുത്തതിന്റെ റൂട്ട് 1 പ്ലസ് 4 പ്ലസ് 9 കോസ് തീറ്റ അപ്പൊ ഇതിൽ നിന്ന് കോസ് തീറ്റ മാത്രമായിട്ട് എന്ത് വരും ലെഫ്റ്റ് സൈഡിൽ ഐ ഇൻറ്റു ഐ 1 ജെ ഇൻറ്റു മൈനസ് 2 ജെ മൈനസ് 2 കെ ഇൻറ്റു പ്ലസ് 3 കെ പ്ലസ് 3 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 3 ഇൻറ്റു 4 1 5 5 9 14 14 ഇൻറ്റു 3 30 42 അപ്പോൾ കോസ് തീറ്റ ഈക്വൽ ടു 2 ബൈ 42 തീറ്റ ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 2 ബൈ റൂട്ട് 42 ഇതാണ് ഫൈനൽ ആൻസർ കോസ് ഇൻവേഴ്സ് 2 ബൈ റൂട്ട് 42 ഓപ്ഷൻ എ അടുത്ത ചോദ്യം ആ ഒറ്റ ചോദ്യം കൂടെ ഉള്ളൂ ഇന്നത്തെ സെഷൻ അവസാനിക്കാറായി സമയം 13 മിനിറ്റോളമായി കറക്റ്റ് ആണ് 78 ദി ഇക്വേഷൻ ഓഫ് ദി പ്ലെയിൻ പാസിംഗ് ത്രൂ ദി ഇന്റർസെക്ഷൻ ഓഫ് ദ പ്ലെയിൻ x plus 2y minus z equal to 3 and x plus y minus 3z equal to 5 passing through the point 1 minus 1 0 appo rendu plane galude intersection lode pass cheyina oru plane adinte equation ennu parayunnathu suppose p1 aanu first plane de equation p2 aanu second plane de equation engil idu rendinte kude edayilude intercept lode pass cheyina plane de equation p1 plus lambda p2 equal to 0 ennaanu nammude ivada p1 ennu parayunnathu x പ്ലസ് ടു വൈ മൈനസ് ഇസഡ് മൈനസ് ത്രീ ഇതാണ് പ്ലസ് ലാംഡ ടൈംസ് പി ടു എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ മൈനസ് ത്രീ ഇസഡ് മൈനസ് ഫൈവ് ഈക്വൽ ടു സീറോ ആണ് അപ്പോൾ ആ ഇത് 1 മൈനസ് 1 സീറോയിലൂടെ പാസ് ചെയ്യും അപ്പൊ എക്സിന് 1 ഇടുക വൈക്ക് മൈനസ് 1 ഇടുക ഇസഡിന് 0 ഇടുക എക്സിന് 1 ഇട്ടാല് 1 മൈനസ് 2 എന്ന് വരും 1 മൈനസ് 2 എന്ന് പറയുന്നത് മൈനസ് 1 ആണ് മൈനസ് 1 ഇസഡ് 0 ആണ് മൈനസ് 1 മൈനസ് 3 പ്ലസ് ലാംഡ ടൈംസ് എക്സ് 1 വൈ മൈനസ് 1 അപ്പൊ അത് 0 ആയിപ്പോയി മൈനസ് 3 ഇസഡ് 0 ആയിപ്പോയി ബാക്കി എന്താ മൈനസ് 5 ഈക്വൽ ടു 0 അപ്പൊ ലാംഡ എന്ത് വന്നടേ 4 ബൈ മൈനസ് 4 ബൈ 5 എന്ന് വരും മൈനസ് 1 മൈനസ് 3 മൈനസ് 4 അത് പറഞ്ഞു വരുമ്പോൾ പ്ലസ് 4 പ്ലസ് 4 ബൈ മൈനസ് 5 മൈനസ് 4 ബൈ 5 അപ്പൊ നമുക്ക് ഇക്വേഷൻ എഴുതി കൂടെ ഇനി എക്സ് പ്ലസ് ടു വൈ എക്സ് പ്ലസ് ടു വൈ മൈനസ് ഇസഡ് മൈനസ് 3 മൈനസ് 4 ബൈ 5 ഇൻറ്റു എക്സ് പ്ലസ് വൈ മൈനസ് 3 ഇസഡ്
x plus y minus 3 is z minus 5 equal to 0. Super. അപ്പോൾ എന്തായി? x ഉം minus 4 by 5x ഉം. അതായത് എന്തായി 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 5x minus 4x. x by 5 എന്ന് വന്നു. ഇനി y 2y minus 2y minus 4y by 5. 6y by 5. 10y. Okay, okay, okay. Plus 6y by 5. Minus z plus 12z by 5. എന്തായി? 12z by 5 minus z. 7z by 5. Okay. Minus 3 plus 4. 1 plus 1 equal to 0. പിന്നെ എല്ലാം ഒരു ഇൻറ്റു 5 അങ്ങ് ചെയ്താൽ ആൻസർ ആയി. എക്സ് പ്ലസ് സിക്സ് വൈ പ്ലസ് സെവൻ ഇസഡ്. എക്സ് പ്ലസ് സിക്സ് വൈ പ്ലസ് സെവൻ ഇസഡ് പ്ലസ് ഫൈവ് ഈക്വൽ ടു സീറോ. സൂപ്പർ. ഓപ്ഷൻ ഇ ആണ് ശരി ഉത്തരം. ഓപ്ഷൻ ഇ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ചോദ്യം ചെയ്ത് എടുക്കുന്നത്. ഇതിനകത്ത് വല്ല ഉടായ്പ നടക്കുക നമ്മൾ നോക്കിയില്ലല്ലോ. ആ വൺ മൈനസ് വൺ സീറോ കൂടെ പാസ് ചെയ്യും. ഉടായ്പ നടക്കും മക്കളെ, ഉടായ്പ നടക്കും. അപ്പൊ എന്ത് ചെയ്യാ, ജസ്റ്റ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. എനിക്ക് തോന്നുന്നത് ഓപ്ഷൻ എയും ഓപ്ഷൻ ഇയും മാത്രം ബാക്കി വരും. അപ്പൊ നിങ്ങൾ നോക്കണം, മൈനസ് ഫൈവ് നാല് ഓപ്ഷനിലുണ്ട്, അല്ല ഫൈവ് നാല് ഓപ്ഷനിലുണ്ട്, സിക്സ് ഒരു ഓപ്ഷനിലേ ഉള്ളൂ. നമ്മളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി അവന്മാര് എന്ത് ചെയ്യും, ശരി ഉത്തരം കൂടുതൽ സ്ഥലങ്ങളിൽ കൊണ്ടിടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നേരെ എന്ത് മാർക്ക് ചെയ്യുക, ഇ മാർക്ക് ചെയ്യുക. അപ്പൊ അങ്ങനെ നമുക്കിത് പെട്ടെന്ന് ഒന്നും ചെയ്യാതെ കണ്ടെത്തുകയും ചെയ്യാം, അല്ലെങ്കിൽ ചെയ്ത് കണ്ടെത്തുകയും ചെയ്യാം. ഒന്നും ചെയ്യാതെ കണ്ടെത്തുന്നവനെ ഞാൻ ബുദ്ധിമാൻ എന്ന് വിളിക്കും. കാരണം ഇത് ഞാൻ എങ്ങനെയാണ് കണ്ടെത്തിയത്, ഞാൻ എന്ത് ചെയ്തു, പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ എനിക്ക് മനസ്സിലായി എയും ഇയും വരും. പക്ഷെ എ നോക്കിയാൽ അതിനകത്തൊരു സിക്സ് എന്ന് പറയുന്ന ടേം ഉണ്ട്. സിക്സ് എന്ന് പറയുന്ന ടേം വേറെ ഒന്നിലും ഇല്ല, ബാക്കി എല്ലാത്തിലും ഫൈവ് ആണ്. ചിലപ്പോൾ ഒരു ചോദ്യം ഒരു ഓപ്ഷനിലും കൂടെ സിക്സ് വന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ നേരെ ആ മെത്തേഡിൽ പോകത്തില്ല, ഇത് ചെയ്തു വന്നേനെ. ഇത് എല്ലാ ഓപ്ഷനിലും ഫൈവ് ആണ്, ഒരു ഓപ്ഷനിൽ മാത്രം സിക്സ് ആണ്. അപ്പൊ ആ സിക്സ് എന്ന് പറയുന്ന ഓപ്ഷൻ വരാനുള്ള സാധ്യത കുറവാണ്. അങ്ങനെ ഈ മാർക്ക് ചെയ്യാം, അത് ശരിയായിരിക്കും. ഇവിടെ ശരിയാണ് നമുക്ക് കിട്ടുകയും ചെയ്തു. അപ്പോ അങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത്. എനിക്ക് ആ സിമ്പിൾ ആസ് ദാറ്റ് എന്നിങ്ങനെ പറയാൻ തോന്നിക്കൊണ്ടേയിരിക്കുന്നു, എന്ത് കഷ്ടമാണ്. അപ്പൊ അത് പോട്ടെ, അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ശരി എന്നാ.